കഥയല്ലിതു ജീവിതം. നമസ്കാരം. കഥയല്ലിതു ജീവിതത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രേക്ഷകർക്കിടയിൽ നിയമബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി അമൃത ടിവിയും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയും ഒന്നിക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് നമുക്ക് നിയമസഹായം നൽകുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കെൽസ പാനൽ മെമ്പേഴ്സ്, ജുഡീഷ്യൽ മെമ്പർ ബഹുമാന്യ ജഡ്ജ് ശ്രീമതി ലീലാമണി, അഡ്വക്കേറ്റ് മെമ്പർ ശ്രീമതി ലീന ജയസൂര്യ, സാമൂഹ്യ പ്രവർത്തക ശ്രീമതി സ്മിത സതീഷ്, എല്ലാവർക്കും സ്വാഗതം. സഹോദരങ്ങൾ തമ്മിലുള്ള ഒരു സ്വത്ത് തർക്കമാണ് ഇന്ന് നമ്മളുടെ മുമ്പിലുള്ള കേസ്. കേസ് തന്നിട്ടുള്ളത് ജയപ്രസാദ്. അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണെന്നറിയാൻ വേണ്ടി ഈ വേദിയിലേക്ക് ഞാൻ ആദ്യം ക്ഷണിക്കുന്നത് ജയപ്രസാദിനെയാണ്. ജയപ്രസാദ്, എവിടുന്നാ വരുന്നേ? കരകുളം. കൈപ്പാടി. ഏഹ്, കൈപ്പാടി കരകുളം. നിങ്ങൾ ജനിച്ചത്, വളർന്നത്, പഠിച്ചത് ഒക്കെ അവിടെ തന്നെയാണ്? അല്ല, എന്താ ജോലി ചെയ്യുന്നത്? കാർപ്പൻട്രി. അത് എന്ത് ടൈപ്പ്? ഫേർണിച്ചർ ഉണ്ടാക്കുകയാണോ, കട്ടിലകൾ ഉണ്ടാക്കുന്നതാണോ, അല്ലെ കൊത്തുപണി ചെയ്യുന്നതാണോ? ബിൽഡിംഗ് വർക്കാണ്. ബിൽഡിംഗ് വർക്കാണ്. അതിന് കട്ടിലയും ജനല് ഫർണിച്ചറും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. സ്വന്തം ചെയ്യുന്നതാണോ അല്ലെ വേറെ വല്ലവരും കീഴിലാണോ? അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഒരു ചില ഫേർണിച്ചർ കമ്പനികളുണ്ട്, അങ്ങനെ വല്ലതും ആണോ? വീട്ടില് അമ്മയും വൈഫും രണ്ട് മക്കളും. ഇപ്പോ നിങ്ങള് അതിന് മുമ്പ് വെച്ചാൽ നിങ്ങളുടെ വീട്ടില് നിങ്ങള് കല്യാണമൊക്കെ കഴിക്കുന്നതിന് മുമ്പുള്ള നിങ്ങളുടെ സഹോദരന്മാർ എത്ര പേര്? സഹോദരന്മാർ മൂന്ന് സഹോദരിമാർ. മൂന്ന് സഹോദരിമാർ. ഞാൻ ലാസ്റ്റ്. മൂന്ന് പേരും ചേച്ചിമാരാണോ? മൂന്ന് ചേച്ചിമാരാ. ചേച്ചിമാരാണ്. ചേച്ചിമാരാണ്. നിങ്ങളാണ് നാലാമത്തെ ആണോ ഒരു ആൺകുട്ടി ഉള്ളത്? അച്ഛൻ എന്തായിരുന്നു ജോലി? പോലീസിലായിരുന്നു. പോലീസിലോ? അത് ശരിയാ. എവിടെ? നെടുമങ്ങാട് പോലീസ്. നെടുമങ്ങാട് ഇരുന്നാണ് പെൻഷൻ ആവുന്നത്. പെൻഷൻ ആവുന്നത്. അപ്പൊ ഇല്ലേ അച്ഛൻ? അച്ഛൻ മരിച്ചിട്ട് പതിനൊന്ന് വർഷമായി. മക്കള് രണ്ടുപേര്, ഒന്ന് മോള് ആറില് പഠിക്കുന്നു, രണ്ടാമത്തെ മകൻ നാലില് പഠിക്കുന്നു. രണ്ടാമത്തെ മകള്? രണ്ടാമത്തെ മകനാണ്. മകനാണ്. മൂത്തത് മകള്? മകള്. അവരെ പഠിത്തത്തിന്റെ കാര്യമൊക്കെ ആരാ നോക്കുന്നത്? നിങ്ങളോ ഭാര്യയോ? സമയമുള്ളപ്പോ ഞാൻ ചെയ്യും. വൈഫിന് ഭാര്യ പഠിച്ചിട്ടുണ്ടോ? ബി എ പഠിച്ചിട്ടുണ്ട്. പാസ്സായോ? നിങ്ങൾക്കിപ്പോ എന്താ നിങ്ങളുടെ സ്വത്ത് തർക്കം? സ്വത്ത് തർക്കം അച്ഛന് പ്രോപ്പർട്ടിയിൽ എല്ലാവർക്കും ആദ്യം കല്യാണത്തോട് കൂടി എഴുതി കൊടുത്തു. എല്ലാവർക്കും ചേച്ചി, മൂത്ത ചേച്ചി, പ്രശ്നത്തിൽ നിൽക്കുന്ന മൂത്ത ചേച്ചിക്ക് 35 സെന്റ് കൊടുത്തു. ആദ്യത്തെ ചേച്ചിക്ക് 35 സെന്റ് സ്ഥലം അവിടെ അച്ഛന്റെ പ്രോപ്പർട്ടിനെ കൊടുത്ത് കല്യാണത്തോട് കൂടി എഴുതി കൊടുത്തു. 35 സെന്റ് സ്ഥലം എഴുതി. മൊത്തം എത്ര സ്ഥലം ഉണ്ടായിരുന്നു? മൊത്തം ഒരേക്കറിന് സംതിങ് ഉണ്ട്. രണ്ട് പ്രോപ്പർട്ടിയാണ്, ഒരു ഇടത്ത് 45, അത് വേറെ ഉണ്ട്. ഈ ആദ്യം ഇരിക്കുന്നതിൽ ഒരേക്കർ സംതിങ് ഉണ്ട്. അത് ശരി. 45 വേറെയും ഒരേക്കർ വേറെയും. അങ്ങനെയാണ്. അപ്പൊ മൊത്തം ഒരേക്കർ 45 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു. അപ്പൊ ഈ 45 സെന്റ് സ്ഥലം എന്ന് പറയുന്നത് ഒരേക്കറിൽ നിന്നും വിട്ടിട്ടാണ്. കാശ് കൊടുത്ത് തീരാധാരമായിട്ട് എഴുതി മേടിച്ചതാണ് വേറൊരാളിൽ നിന്നും അല്ലേ? അപ്പൊ അത് അച്ഛൻ സ്വയം സമ്പാദിച്ചതാണ്. ഇത് സ്വത്ത് കുടുംബവകയല്ല. കുടുംബവകയല്ല. കുടുംബ ഈ ഒരേക്കറോ? അത് കുടുംബവകയാണ്. അതിൽ കൂടെ 15 സെന്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഈ കുടുംബവക കിടക്കുന്നതിലും 15 സെന്റ്. അപ്പൊ അതിൽ കൂടെ വാങ്ങി ചേർത്തിട്ടുണ്ട്.
അപ്പൊ എത്ര വാങ്ങിയത് അച്ഛൻ? പക്ഷെ ഞാൻ എനിക്ക് മനസ്സിലാവുന്ന വിധത്തിൽ ഞാൻ ചോദിക്കാം, ഈ അച്ഛന് കിട്ടിയത് സ്വത്തായിട്ട് അച്ഛന്റെ കുടുംബ വീട്ടിൽ നിന്ന് കിട്ടിയത് എത്ര സെന്റ് സ്ഥലം? അത് ശരിക്കും എനിക്കങ്ങോട്ട് അറിയില്ല. എനിക്ക് എത്ര സെന്റ് കിട്ടിയെന്നുള്ളത് എനിക്ക് ശരിക്കും അറിയില്ല. അത് ഒരു ഏക്കർ അടുപ്പിച്ചുണ്ടെന്നു. നിങ്ങളുടെ അടുത്ത് ആധാരങ്ങളില്ലേ? ആധാരമുണ്ട്. ആധാരത്തിൽ ഉണ്ടാവുമല്ലോ, അടിയാധാരം ഉണ്ടാവില്ലേ? ആധാരമുണ്ട്. നമ്മൾ അതൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ആധാരമൊന്നും ഞാൻ എടുത്ത് നോക്കിയിട്ടില്ല. അച്ഛൻ എന്നായിരുന്നു ആധാരങ്ങളുടെ കാര്യം കംപ്ലീറ്റ് കൊണ്ടു നടന്നത്. അച്ഛൻ മരിക്കുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞെന്ന് വെച്ചാൽ, മരിക്കുന്ന മുമ്പ് അച്ഛൻ പറഞ്ഞെന്ന് വെച്ചാൽ എല്ലാ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അച്ഛൻ എഴുതി വെച്ചതെന്ന് പറഞ്ഞാൽ ഒരു ബുക്കിൽ 200 പേജ് ബുക്കിനകത്ത് നിറയെ എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ കാലശേഷം ഇന്ന് ഇവർക്ക് ഇത്ര പോലെ കൊടുക്കണമെന്ന് കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ അതെ അച്ഛൻ ബുക്കിൽ എഴുതി വെച്ചതാണ്. അച്ഛനെ എഴുതി വെച്ചു എന്ന് പറയണത് എനിക്ക് ഇത്ര സ്വത്തുക്കൾ ഉണ്ട് എന്ന് എഴുതി വെച്ചു എന്നാണോ? ആ, ഇത്ര സെന്റ് ഉണ്ട്, അത് ഇത്ര പേർക്ക് കൊടുക്കണം, ഇത്ര മൂത്ത പേർക്ക് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആധാരമല്ല സാർ, ബുക്കിനകത്ത് തന്നെ. അച്ഛൻ അച്ഛന്റെ ഒരു ബുക്കിനകത്ത് അച്ഛൻ ഇന്ന പോലെയൊക്കെ ചെയ്യണം, ഇത്രയും സെന്റ് സ്ഥലം ഉണ്ട് മൊത്തത്തിൽ, അതില് ഇത്ര സെന്റ് സ്ഥലം മൂത്ത മകള് ഞാൻ കല്യാണ സമയത്ത് എഴുതി കൊടുത്തു, രണ്ടാമത്തെ മകൾക്ക് ഇത്രേ, മൂന്നാമത്തെ മകൾക്ക് ഇത്രേ എന്ന് പറഞ്ഞ ഒക്കെ കൈപ്പട എഴുതി വെച്ചാൽ ഇത്ര ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എനിക്ക് ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ മാഡം? ഐ ഹവ് ഹേർഡ്, ഐ ഡോണ്ട് നോ വെദർ ഇറ്റ് ഇസ് ട്രൂ, ഈ നമ്മൾ കൈപ്പട ഒരു സാധനം എഴുതി വെച്ചാൽ ഈക്വൽസ് ടു ദി വിൽ എന്നാണോ? നമ്മളുടെ കൈപ്പട നമ്മൾ ഒരു സാധനം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലും ഡസ് ഇറ്റ് ഈക്വൽ ടു എ വിൽ? എന്നാൽ പാർട്ടി അതിൻ്റെ ബാക്കിയുള്ള ലീഗൽ ഹയേഴ്സ് അത് അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ നോ പ്രോബ്ലം. ഹിന്ദു അല്ലേ? ഹിന്ദുലായാണ്. അപ്പൊ അവർക്ക് ഈ എഴുതി വെച്ചിരിക്കുന്ന ആളുടെ കൈപ്പടയും അഡ്മിറ്റ് ചെയ്ത് എന്റെ അച്ഛന്റെ കൈപ്പടയാണ്, ഇത് എന്റെ ഒപ്പാണ്, അച്ഛന്റെ ഒപ്പാണ്, സമ്മതിച്ചു കഴിഞ്ഞാൽ അതിന് വാലിഡിറ്റി ഉണ്ട്. പക്ഷെ അത് അംഗീകരിക്കണോ വേണ്ടെന്ന് അവർ തീരുമാനിക്കണം. ഞാൻ ഇത് പ്രേക്ഷകർ പലർക്കും എന്നോട് സംസാരിച്ച സമയത്ത് ഇത് വലിയൊരു ചർച്ചയായിട്ട് ഞാൻ ഒരിക്കൽ എനിക്ക് എൻ്റെ മുമ്പിൽ വന്നതാണ്. കാരണം എന്നാ എനിക്കറിയുന്ന ബന്ധുക്കളാവട്ടെ, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഓൾസോ, അവർ ഇത് എഴുതി കൈപ്പട എഴുതി വെച്ചിട്ടുണ്ട് പലരും എൻ്റെ അറിവിൽ. അവരൊക്കെ ഇപ്പോഴും ജീവനോടെ ഉണ്ട്, അത് പക്ഷേ രജിസ്റ്റർ ചെയ്തിട്ടില്ല. മാഡത്തിന്റെ ചോദ്യം ഒരു ബില്ല് വാലിഡ് ആവണമെങ്കിൽ രജിസ്റ്റേർഡ് ആവണോ വേണ്ടയോ എന്നല്ലേ? അതെ, രജിസ്റ്റേർഡ് ആവണമെന്നില്ല. ഇല്ല, പക്ഷേ ഇത് ബുക്കിൽ എഴുതി വെച്ചിരിക്കണം എന്നാ പറഞ്ഞത്. അപ്പൊ രജിസ്റ്റർ ആവണമെന്നില്ലെങ്കിൽ അത് എങ്ങനെ എങ്ങനെ എഴുതണം? ഏത് തരത്തില്? മുദ്ര പേപ്പറിൽ എഴുതണോ? ആ, മുദ്രപത്രമേ വേണ്ട, വെറും വെള്ളക്കടലാസിൽ എഴുതിയാലും മതി. രണ്ട് സാക്ഷികൾ ഉണ്ടായിരിക്കണം എന്ന് മാത്രം. മരണപത്രത്തിന്റെ ഒരു സ്റ്റാറ്റസ് വരണമെങ്കിൽ അത് സാക്ഷികൾ ഒപ്പിട്ട അപ്പൊ അത് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലും കൈപ്പട എഴുതി രണ്ട് സാക്ഷികൾ ഒപ്പിട്ടിട്ട് വാലിഡ്, ഇറ്റ് ഈക്വൽസ് ടു വിൽ, നോബഡി ക്യാൻ കണ്ടസ്റ്റ് ഇറ്റ്. അടച്ച ബില്ലെന്ന് പറഞ്ഞിട്ട് വെക്കും. അത് അത് ആർക്ക് വേണമെങ്കിലും, പിന്നെ ലീഗൽ ഏജൻസിന് ഇയാളുടെ മരണം കഴിഞ്ഞിട്ട് ആർക്ക് വേണമെങ്കിലും അത് ഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞ് തഹസീൽദാർക്ക് രജിസ്ട്രാർക്ക് ലെറ്റർ കൊടുക്കണം. അപ്പോൾ തുറന്നെടുത്തിട്ട് അപ്പോഴും അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ദാറ്റ് ക്യാൻ ബി ചലഞ്ച് ബിഫോർ കോർട്ട്, അത്രേ ഉള്ളൂ. അത് ഈവൻ ഇൻ രജിസ്റ്റേർഡ് ഡോക്യുമെന്റ് ആർ നോൺ രജിസ്റ്റേർഡ് ഡോക്യുമെന്റ്. അല്ല, ഇപ്പം ഞാനൊരു ബില്ല് എഴുതി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് കണ്ടസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഞാൻ പറയാം, മാഡം ചോദിച്ചത് ചോദ്യം ഒരു ബില്ല് രജിസ്ട്രേഡ് അല്ലെങ്കിൽ വാലിഡ് ആണോ അല്ലയോ എന്നുള്ളതാണ്. അതെ, രജിസ്ട്രേഡ് അല്ലെങ്കിലും അത് വാലിഡ് ആണ്. ബട്ട് അറ്റ് എനി ടൈം ഏത് തരത്തിൽ രജിസ്ട്രേഡ് ആണെങ്കിലും അല്ലെങ്കിൽ തന്നെയും ചലഞ്ച് ചെയ്യുന്നത് ഏത് ബില്ലും ചലഞ്ച് ചെയ്യാം. രജിസ്ട്രേഡ് ബില്ല് ഇപ്പൊ അവർക്ക് എഴുതി വെച്ചിരിക്കുന്ന ആളിന് ആ കൊടുത്തിരിക്കുന്ന ഓഹരി ശരിയല്ല എന്നാണ് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ അവരതിന് കൊണ്ടുവരുന്ന റീസൺ, ഇപ്പൊ എന്റെ അച്ഛൻ ഇപ്പം 85 വയസ്സിലാണ് ഇത് എഴുതിയത്, അപ്പോ അതിന് അദ്ദേഹത്തിന് നല്ല ഓർമ്മ ഉണ്ടായിരുന്നില്ല, ഇവരുടെ കൂടെയാണ് താമസിച്ചിരുന്നത്, അവര് കൊണ്ടുപോയി അച്ഛനെ കൊണ്ട് ബലാത്കാരമായിട്ട് ഇങ്ങനെ ചെയ്യിച്ചതാണ് എന്ന് പറഞ്ഞ് ചലഞ്ച് ചെയ്യാം. അച്ഛൻ അങ്ങനെ പ്രശ്നമുണ്ടോ ഉണ്ടായിരുന്നില്ല, പ്രൂവ് ചെയ്യാം. അതായത് രജിസ്ട്രേഡ് വില്ലും ചലഞ്ച് ചെയ്യാം, ചലഞ്ച് ചെയ്യാം ഓൺ ദ ഗ്രൗണ്ട് ദാറ്റ് ഇയാൾക്ക് സ്വബോധത്തോടെ പരപ്രേരണ കൂടാതെ യാതൊരു കളങ്കമില്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതാണെങ്കിലേ ആ ബില്ല് ചെയ്യണം. അതിനെയാണ് ചലഞ്ച് ചെയ്യുന്നത്. രണ്ട് സാക്ഷികൾ ഉണ്ടായിരിക്കണം, അവർ ജീവിച്ചിരിക്കണ്ടായിരിക്കും, അവർ പറയുകയാണ്
ഒരു ഇവർക്ക് അദ്ദേഹത്തിന് കോൺഷ്യസ് ആയിരുന്നു, ഒരു ബോധക്കുറവ് ഉണ്ടായിരുന്നില്ല എന്നെല്ലാം പറഞ്ഞ് തെളിയിക്കേണ്ടി വരും. എനി ഡോക്യുമെന്റ് ദേ ക്യാൻ ചലഞ്ച്. അതാണ് ചലഞ്ച് ചെയ്യാം. എവിഡൻസ് പ്രൂഫ് ദാറ്റ് ഈസ് ഡിഫറെന്റ്. ദാറ്റ് ഹാസ് ടു ബി ദാറ്റ് ഈസ് ഡിഫറെന്റ്. മറ്റേത് ചിലപ്പോൾ അച്ഛൻ ഇങ്ങനെ ഒരു സാധാരണ ഒരു ഇത് എഴുതി വെച്ചു, കൈപ്പടയറ്റവും രണ്ട് സാക്ഷികളും വെച്ച ഒരു ബില്ലുണ്ടെങ്കിൽ ഇഫ് ദി ചിൽഡ്രൻ അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈക്വൽസ് എ വിൽ, അല്ലെങ്കിൽ ദേ ക്യാൻ ചലഞ്ച്. കാരണം ബോധമില്ലാത്ത ഒരാളെ കൊണ്ട് രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയി ഒപ്പിടിച്ചതാണെങ്കിൽ അത് വാലിഡ് അല്ല. അത് അത് എവിഡൻസിന്റെ ഭാഗമാണ്. ഏത് രേഖയും ചലഞ്ച് ചെയ്യാം. ഓക്കെ. അതിന് കാരണങ്ങൾ കണ്ടിരിക്കുന്ന പ്രേക്ഷകർ വളരെ പ്രായമായിട്ടുള്ള കുറെ ആൾക്കാർക്ക് പറ്റിപ്പോയിട്ടുള്ള ഒരു അബദ്ധമുണ്ട്. അതായത് ദിസ് കനോട്ട് ബി, ഞാൻ എഴുതി വെച്ചത് ഇതാണ്, അങ്ങനെയാണ്, അത് അവർക്ക് ആർക്കും ചാലഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ള പോലെയൊക്കെ പലരും എന്നോട് പല അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല അതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ള ഒരു അറിവ് എനിക്ക്. എല്ലാ രജിസ്ട്രേഡ് ബില്ലുകൾ ചലഞ്ച് ചെയ്യപ്പെടുന്നുണ്ട്. അത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ അച്ഛൻ സ്വബോധത്തെ ആയിരുന്നില്ല, ഹി വാസ് ഇൻഫ്ലുവൻസ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ചാലഞ്ച് ചെയ്തതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഇങ്ങനെ വരുന്ന സമയത്ത് ഇസ് ഇറ്റ് വാലിഡ് ഓർ നോട്ട് എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം. അത് രണ്ടും രണ്ടാണ്. പ്രൂഫ് ഇസ് ഡിഫറെൻറ്റ്, വാലിഡിറ്റി ഇസ് ഡിഫറെൻറ്റ്. അപ്പോൾ കൈപ്പട എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് തർക്കം ഇല്ലെങ്കിൽ നോ പ്രോബ്ലം. ഓക്കെ. അത്രയും ഐ ഹാവ് ടു നോ ദാറ്റ്. ബുക്കിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ വെള്ളക്കടലാസിൽ എഴുതണം. വെള്ളക്കടലാസിൽ അപ്പോൾ ഇത്രയും ഇന്നർക്ക് ഇന്നർക്ക് കൊടുത്തു, ബാക്കി ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞാണ് എഴുതി വെച്ചിരുന്നത്. അത് കൊണ്ടുവന്നിട്ടുണ്ടോ ബുക്ക്? കൊണ്ടുവന്നിട്ടുണ്ട്. ആ ബുക്ക് ഒന്ന് എടുക്കൂ. അപ്പോൾ അതിനിപ്പോൾ എന്താണ് പ്രശ്നം? അത് ആരാ ചലഞ്ച് ചെയ്യുന്നുണ്ട്? ആരും അതിന് തടസ്സം പറയുന്നുണ്ടോ? അല്ല, ഇതിപ്പോ അത് എന്താണ് അതിൽ എഴുതി വെച്ചിരിക്കണേന്ന് ആദ്യം നോക്കാം സർ. മാഡം ആധാരം ഒന്നും എടുത്ത് നോക്കിയില്ല എന്ന് പറഞ്ഞു, അതുകൊണ്ട് ഒന്നും എടുത്ത് നോക്കിയിട്ടില്ല. അച്ഛൻ എന്താ എഴുതി വെച്ചിരിക്കണേ? അച്ഛൻ മൂത്ത ചേച്ചി അവർക്ക് പാർട്ടീഷൻ കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള വസ്തു മറ്റുള്ള മൂന്ന് സിസ്റ്റേഴ്സിന്റെ കല്യാണം അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞു. എന്നെ കഴിഞ്ഞു, നാലുപേരുടെയും കഴിഞ്ഞു. അപ്പൊ മൂത്ത മകൾക്ക് ഇത്ര സെന്റ് സ്ഥലം കൊടുത്തിരിക്കുന്നു, 35 സെന്റ് സ്ഥലം കൊടുത്തു. രണ്ടാമത്തെ മകൾക്ക് അവർക്കും കൊടുത്തു, അവർക്ക് 17 സെന്റ് എഴുതിയിട്ടുള്ളു. ബാക്കി 45 സെന്റ് അച്ഛൻ വാങ്ങിച്ച സ്ഥലം അവർക്ക് കൊടുക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അത് എഴുതിയില്ലായിരുന്നു, അച്ഛൻ മരിക്കുമ്പോൾ എഴുതിയില്ലായിരുന്നു. 17 സെന്റ് കൊടുത്തു കഴിഞ്ഞു, ബാക്കിയുള്ള 45 സെന്റ് സ്ഥലം കൊടുക്കാം ആ രണ്ടാമത്തെ മകൾക്ക്. അതെ. മൂന്നാമത്തെ മകൾക്ക്? മകൾക്ക് 17 സെന്റ് എഴുതി കൊടുത്തു. 8 സെന്റ് വീട് വയ്ക്കാൻ അവിടെ നിന്ന് കൊടുക്കാന്ന് പറഞ്ഞു. അവർക്ക് എഴുതിയിട്ടില്ല. 8 സെന്റ് സ്ഥലം എഴുതാനുണ്ടായിരുന്നു. എഴുതാനുണ്ടായിരുന്നു അച്ഛൻ. 8 സെന്റ് സ്ഥലം മൂന്നാമത്തെ മകൾക്ക് കൊടുക്കാം എന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. വാക്കാൽ പറഞ്ഞിരുന്നു 8 സെന്റ് സ്ഥലം. അപ്പോ ആദ്യത്തെ മകൾക്ക് 35 സെന്റ് സ്ഥലം, രണ്ടാമത്തെ മകൾക്ക് 45 + 17 അച്ഛാ. അതായത് 17 സെന്റ് സ്ഥലം കല്യാണ സമയത്ത് കൊടുത്തു. കൊടുത്തു സ്ത്രീധനമായിട്ട് തുകയായിട്ട് ഇവർക്ക് മൂന്നുപേർക്കും എന്താ കൊടുത്തിരിക്കണേ? 10 സെന്റ് മൂത്ത ചേച്ചിക്ക് 10 16 രൂപയും കൊടുത്തിട്ടുണ്ട്. 16 സെന്റ് 10 സെന്റ് 10,000 രൂപയും കൊടുത്തു മൂത്ത ചേച്ചിക്ക്. ഗോൾഡ് 12 പവൻ 10 പവൻ 10 പവൻ. രണ്ടാമത്തെ ചേച്ചിക്ക് 10 പവനും 20 പൈസ എന്താ കൊടുത്തു തോന്നുന്നു. 20,000. മൂന്നാമത്തെ ചേച്ചിക്ക് 25 രൂപയും 17 എഴുതി കൊടുത്തു തന്നു, പിന്നെ 5 കൊടുക്കാന്ന് പറഞ്ഞിട്ടുള്ളായിരുന്നു. അല്ല, 25 പവൻ പണ്ടമായിട്ട് കൊടുത്തു, അല്ല ജ്വല്ലറി ആയിട്ട്. പിന്നെ സ്ഥലം 17 സെന്റ് സ്ഥലം കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. 17 സെന്റ് അന്ന് എഴുതി കൊടുത്തു. എഴുതി കൊടുത്തു. പിന്നെ വലുതും 5 സെന്റ് കൊടുക്കാന്ന് പറഞ്ഞു. 8 സെന്റ് 8 സെന്റ് 5 സെന്റ് ആണ് പറഞ്ഞത്. 8 സെന്റ് ആയിട്ട് അമ്മ എഴുതിയപ്പോ അമ്മയാണ് എഴുതി, രണ്ടാമത് പ്രോപ്പർട്ടി എഴുതി അമ്മ കൊടുത്തു. അമ്മ കൊടുത്തു 5 സെന്റ് സ്ഥലം. അപ്പോ ആദ്യത്തെ മകൾക്ക് 10 പവന്റെ പണ്ടം, ജ്വല്ലറി, 35 സെന്റ് സ്ഥലം. കല്യാണം നടന്നത് ഏത് കൊല്ലം? എത്ര കൊല്ലായിട്ടുണ്ടാവും? അപ്പൊ ഒരു 10-25 കൊല്ലായില്ലേ? 25 കൊല്ലം കഴിഞ്ഞു. 27 കൊല്ലായി. അപ്പോ വാല്യൂ ഓഫ് ദി മണി ആൻഡ് ദി ജ്വല്ലറി. പിന്നെ രണ്ടാമത്തെ മകൾക്ക് 20 പവന്റെ പണ്ടു, അല്ലേ?
രണ്ടാമത്തെ ചേച്ചിക്ക് 10 പവന്റെ പണ്ടും 20,000 രൂപയും 20,000 രൂപയും 45 സെന്റ് സ്ഥലവും ഇല്ല 17 സെന്റ് അല്ലേ 17 സെന്റ് കല്യാണ സമയത്ത് കൊടുത്തു ഇനി 45 സെന്റ് സ്ഥലം ആ ചേച്ചിക്ക് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് എഴുതി വെച്ചിരിക്കുന്നു വാക്കാൽ പറഞ്ഞു എഴുതി വെച്ചിട്ടുണ്ട് ഇല്ല വാക്കാലാണോ വാക്കാൽ പറഞ്ഞിട്ടുള്ളൂ എഴുതി വെച്ചിട്ടുണ്ട് ഈ ബുക്കിൽ ഉണ്ടോ ഈ ബുക്കിൽ എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ടോ ഓ ഇതുണ്ട് അതിലുണ്ട് പിന്നെ ഉള്ളത് മൂന്നാമത്തെ മകള് അതിപ്പോ രണ്ടാമത്തെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞപ്പോ ഒരു 25 കൊല്ലം ആയിട്ടുണ്ടാവോ ആദ്യത്തെ 27 ആയി 24 25 കൊല്ലം ആയിട്ടുണ്ടാവില്ലേ 24 കൊല്ലം ആയിട്ടുണ്ടാവും മൂന്നാമത്തെ മകളുടെ 20 കൊല്ലം ആയിട്ടുണ്ടാവോ ഓ 20 കൊല്ലം 20 കൊല്ലം ആയിട്ടുണ്ടാവും അപ്പൊ മൂന്നാമത്തെ മകൾക്ക് 25 പവൻ ജ്വല്ലറിയും 17 സെന്റ് സ്ഥലവും അല്ലേ മൂന്നാമത്തെ മകൾക്ക് പതിനേഴ് സെന്റ് സ്ഥലവും 25 സെന്റ് ജ്വല്ലറിയും കൊടുത്തു കൊടുത്തു കാശൊന്നും കൊടുത്തിട്ടില്ല കാശൊന്നും കൊടുത്തില്ല പൈസ ഒന്നും കൊടുത്തിട്ടില്ല ഇത് അച്ഛൻ വാക്കാൽ പിന്നെ പറഞ്ഞു വെച്ചിട്ടുള്ളതും ഈ ബുക്കിൽ എഴുതി വെച്ചിട്ടുള്ള രണ്ടാമത്തെ മകൾക്ക് 45 സെന്റ് സ്ഥലം മൂന്നാമത്തെ മകൾക്ക് 8 സെന്റ് സ്ഥലത്തിന് വീട് വെക്കാൻ 8 സെന്റ് സ്ഥലം കൊടുക്കാന്നും പറഞ്ഞിട്ടുണ്ട് അഞ്ച് സെന്റ് സ്ഥലം ഈ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് ബാക്കിയോ ഇയാളുടെ കാര്യമോ അപ്പോ മൊത്തം ആദ്യത്തെ 35 സെന്റ് സ്ഥലം പിന്നെ 45 കൊടുത്തു 35 ആദ്യം 35 സെന്റ് 35 കൊടുത്തു കൊടുത്തു രണ്ടാമത്തെ 17 കൊടുത്തു പ്ലസ് 45 കൊടുക്കാം എന്ന് എഴുതി വെച്ചിട്ടുള്ള കൊടുത്തിട്ടില്ല കൊടുക്കണം മൂന്നാമത്തെ മകൾക്കും 15 സെന്റ് സ്ഥലം 17 കൊടുത്തു 5 സെന്റ് കൊടുക്കണം ഏ 5 സെന്റിന് വീട് വെക്കാൻ കൊടുക്കാന്നുള്ളതാണ് അത് പിന്നെ അത് കൊടുക്കാന്നുള്ളത് അതാണ് ഇരിക്കട്ടെ ഇപ്പൊ 35 സെന്റും 17 17 അപ്പൊ എത്രയായി 45 സെന്റ് സ്ഥലം വേറെ ഈ ഒരു ഏക്കറില് ഉള്ള ബാക്കിയുള്ളതും ഇയാൾക്കും ഇയാളുടെ അമ്മയുടെയും കാര്യം പറഞ്ഞിട്ടില്ലേ അതെന്താ എനിക്ക് 43 സെന്റ് പറഞ്ഞിട്ടുണ്ട് ഓ അത് പിന്നീട് 37 കിട്ടിയുള്ളൂ എഴുതിയപ്പോഴേ അളന്ന് വന്നപ്പോ 37 സെന്റ് ഉണ്ടായിരുന്നു 37 സെന്റ് സ്ഥലമേ ഉള്ളൂ പിന്നെ അമ്മക്ക് അമ്മ എന്റെ അതി കൂടെ തന്നെയാണ് അമ്മയുടെ കാലശേഷം എനിക്ക് അവകാശമുള്ളത് അമ്മയുടെ കാലശേഷം ഈ 37 സെന്റ് സ്ഥലം നിങ്ങൾക്ക് അവകാശം അമ്മക്ക് 37 വേറെ വെച്ചിട്ടുണ്ട് ഇല്ല നിങ്ങൾക്ക് വേറെ ഇല്ലല്ലോ ഒരേക്കറോളം ഉണ്ടെന്നല്ലേ പറഞ്ഞ ബാക്കി പിന്നെ 17 ഈ ഇവിടുന്ന് തന്നെയാണ് ഈ ഒരു ഏക്കറിൽ തന്നെയാണ് മറ്റേ 17 ഇതേ ഏക്കറിൽ തന്നെയാണ് അപ്പൊ എത്രയായി ഒരു ഏക്കറിൽ പിന്നെ വരില്ലല്ലോ അപ്പോഴും 31 വരുള്ളല്ലോ ബാലൻസ് ഈ ജയപ്രസാദ് എന്തൊരു വ്യക്തത ഇല്ലാത്ത 11 അച്ഛൻ വേറെ വാങ്ങിച്ചിട്ടുണ്ട് അതിൽ കൂടെ ഏക്കർ കൂടെ വാങ്ങിച്ച് ചേർത്തിട്ടുണ്ട് അപ്പൊ ഒരു ഏക്കർ 15 സെന്റ് വേറെ ഉണ്ടോ അതെ ഇത് പ്രോപ്പർട്ടിയുടെ കേസ് എനിക്ക് ശരിക്കും അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ അതായിട്ട് അച്ഛൻ എഴുതി വെച്ചിട്ട് മാത്രമേ എനിക്ക് അറിയാം അല്ല അച്ഛൻ എന്താ എഴുതി വെച്ചെന്നാ ഞങ്ങളും ചോദിക്കുന്നത് അച്ഛൻ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് വസ്തുവിന് വ്യക്തമായി എഴുതിയിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് വീതിച്ചെടുത്താ പോരെ ഇപ്പൊ എന്താ പ്രശ്നം അല്ല അതിപ്പോ മറ്റേ ഡോക്യുമെന്റ്സ് ഏതാ പട്ടയമുള്ള സ്ഥലമാണോ അതെ പട്ടയം കാഞ്ഞിരുത്തി മൂത്ത ചേച്ചി കൊടുത്ത വസ്തുവിന്റെ പ്രമാണമാണ് അതെ കല്യാണത്തോട് കൂടി കൊടുത്ത വസ്തുവിന്റെ പ്രമാണം 35 സ്ഥലം തീരാധാരമാണോ ഗിഫ്റ്റ് ആയിട്ടാണോ കൊടുത്തിരിക്കണേ അവർക്ക് ഇനിയുള്ള വസ്തുവിൽ യാതൊരു അധികാരം ഇല്ല എന്നുള്ളത് അതിനകത്ത് എഴുതിയിട്ടുണ്ടോ എഴുതിയിട്ടുണ്ട് എന്റെ മരണശേഷം കിട്ടാൻ കൂടി ഉൾപ്പെടുത്തിയാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് എഴുതിയിട്ടുണ്ട് അതിനകത്തുണ്ട് അവിടെ കൊടുക്കും അതായിരിക്കും അവരായിരിക്കും എളുപ്പം വായിക്കാൻ എന്നെക്കാളും കാരണം ഈ ആധാരം വായിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല അടിവാരി ഇട്ടിട്ടുണ്ടല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതിയും അറിയിക്കാം. വിലാസം: പ്രൊഡ്യൂസർ കഥയല്ലാതെ ജീവിതം, അമൃത ടിവി, ഗാന്ധിനഗർ, വഴുതക്കാട്, തിരുവനന്തപുരം 14. ഇമെയിൽ: jeevitham@amrita.tv.com.